ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം എന്തൊക്കെ എൻട്രീസ് ആണുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാര അവസരം ആരോ കാണുക അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ എയർഫോഴ്സിൽ മെയിനായിട്ടും രണ്ട് പോസ്റ്റുകളാണ് വരുന്നത് ഒന്ന് ഓഫീസർ പോസ്റ്റും അതുപോലെ തന്നെ നോൺ ഓഫീസർ പോസ്റ്റും ആദ്യം നമുക്ക് ഓഫീസർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഓഫീസർ പോസ്റ്റിൽ തന്നെ വിവിധ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഫ്ലയിങ് ബ്രാഞ്ച് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ച് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ച് തുടങ്ങിയ മൂന്ന് ബ്രാഞ്ചുകൾ ഓഫീസർ പോസ്റ്റിന് കീഴിൽ വരുന്നുണ്ട് അതിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ കീഴിൽ വിവിധ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച് അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ച് അക്കൗണ്ട്സ് ബ്രാഞ്ച് ലൊജിസ്റ്റിക്സ് ബ്രാഞ്ച് മെട്രോളജി ബ്രാഞ്ച് എഡ്യൂക്കേഷൻ ബ്രാഞ്ച് തുടങ്ങിയ ബ്രാഞ്ചുകൾ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പോസ്റ്റിൻ്റെ കീഴിൽ വരുന്നുണ്ട് ഇനി അടുത്ത ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണ് നോക്കുവാണെങ്കിൽ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ തുടങ്ങിയ രണ്ട് ബ്രാഞ്ചുകൾ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിൻ്റെ കീഴിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഏതൊക്കെ എക്സാം വഴിയാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും നോക്കാം ഒന്നാമത്തെ എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ എൻ ഡി എ എക്സാമിനേഷൻ ആണ് അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷനാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് യു പി എസ് സി ആണ് വർഷത്തിൽ രണ്ട് തവണ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ യു പി എസ് സി പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതിൽ മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനാറര വയസ്സിനും പത്തൊമ്പതര വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ പാസ് പാസ്സായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അതായത് പ്ലസ് ടു നിലവിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു എൻട്രി വഴി ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ഫ്ളയിങ് ബ്രാഞ്ച് നോൺ ടെക്നിക്കൽ അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത രണ്ടാമത്തെ എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ സി ഡി എസ് ഇ എക്സാമിനേഷൻ ആണ് അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ് ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതും യു പി എസ് സി തന്നെയാണ് വർഷത്തിൽ രണ്ട് തവണ ഈ ഒരു നോട്ടിഫിക്കേഷൻ യു പി എസ് സി പബ്ലിഷ് ചെയ്യുന്നതാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏതൊരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ബി ഇ ബിടെക്ക് നാല് വർഷത്തെ ബി ഇ ബിടെക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫൈനൽ ഇയർ ബിടെക്ക് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ എഫ് കാറ്റ് എക്സാമിനേഷനാണ് അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് ഈ ഒരു എക്സാമിനേഷൻ ഇന്ത്യൻ എയർഫോഴ്സ് ഡയറക്റ്റ് വിളിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ഓഫീസർ പോസ്റ്റിലേക്കുള്ള വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഈ ഒരു എക്സാമിനേഷൻ വഴി നടത്തുന്നതാണ് ഓരോ പോസ്റ്റ് വൈസ് നമുക്ക് നോക്കാം ആദ്യം ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് എസ് എസ് സി മെൻ ആൻഡ് വുമൺ ആണ് അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴിയാണ് ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് നിയമനം ഉണ്ടാവുക ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഇരുപത്താറ് വയസ്സുവരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടുവിൽ നിർബന്ധമായിട്ടും അൻപത് ശതമാനം മാർക്ക് മാത്സിനും അതുപോലെ തന്നെ ഫിസിക്സിനും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഗ്രാജുവേഷൻ അതായത് മൂന്ന് വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് അറുപത് ശതമാനം കൂടി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബി ഇ ബി ടെക് നാല് വർഷത്തെ ബി ഇ ബി അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് പാസ്സായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത എൻട്രി നോക്കുകയാണെങ്കിൽ എൻ സി സി സ്പെഷ്യൽ എൻട്രിയാണ് ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എൻ സി സിയുടെ എയർഫോഴ്സ് വിങ്ങിന്റെ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ അൻപത് ശതമാനം മാർക്കോട് കൂടി മാത്സ് അതുപോലെ തന്നെ ഫിസിക്സിൽ പാസ് പാസ്സായിരിക്കേണ്ടതാണ് കൂടാതെ ഡിഗ്രി മൂന്ന് വർഷത്തെ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബി ഇ ബിടെക്ക് നാല് വർഷത്തെ അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ് ഇട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഇരുപത് വയസ്സിനും ഇരുപത്താറ് വയസ്സിനും ഇതിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ അൺമാരിഡ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് രണ്ട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഏറോനോട്ടിക്കൽ ഇലക്ട്രിക്കൽ ബ്രാഞ്ചും അതുപോലെ തന്നെ മെക്കാനിക്കൽ ബ്രാഞ്ചുമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അതായത് ബ്രാഞ്ചിലെ സബ്ജക്റ്റിൽ നാല് വർഷത്തെ ഗ്രാജുവേഷൻ അതായത് ബിഇ ബി ടെക് ആയിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ പ്ലസ് ടു പാസ്സായിരിക്കേണ്ടതാണ് പ്ലസ് ടു സയൻസ് സബ്ജക്റ്റിൽ തന്നെ പാസ്സായിരിക്കേണ്ടതാണ് ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണ് ഇരുപത് വയസ്സിനും ഇരുപത്താറ് വയസ്സിനും ഇരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഇരു പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓരോ ബ്രാഞ്ചിലേക്കും വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്ക് അൻപത് ശതമാനം മാർക്കോട് കൂടി മാത്സ് അതുപോലെ തന്നെ ഫിസിക്സിൽ പ്ലസ് ടു ആയിരിക്കേണ്ടതാണ് കൂടാതെ മൂന്ന് വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് ഏതൊരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ടോട്ടൽ അറുപത് ശതമാനം മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നാല് വർഷത്തെ ബി ഇ ബി ടെക് അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് ഇട്ടുള്ളവർക്ക് ും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്ന് വർഷത്തെ ഡിഗ്രി അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് ഇട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ഏതൊരു സ്ട്രീമിൽ പാസ് ഇട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ അക്കൗണ്ട്സ് ബ്രാഞ്ചാണ് മൂന്ന് വർഷത്തെ ബി കോം ഡിഗ്രി അല്ലെങ്കിൽ ബി ബി എ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻ വിത്ത് ഫിനാൻസ് ക്വാളിഫൈഡ് സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ സി എസ് അല്ലെങ്കിൽ സി എഫ് എയിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്ക് ഡിഗ്രിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ലൊജിസ്റ്റിക്സ് ബ്രാഞ്ചാണ് മൂന്ന് വർഷത്തെ ഡിഗ്രി അറുപത് ശതമാനം കൂടി പാസ്സായിരിക്കേണ്ടതാണ് ഏതൊരു വിഷയത്തിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ് ഏതെങ്കിലും വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അൻപത് ശതമാനം മാർക്കോട് കൂടി പാസ് ഇട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ഏതൊരു സ്ട്രീമിൽ പാസ് പാസ്സിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ മെട്രോളജിക്കൽ ബ്രാഞ്ചാണ് ബി എസ് സി ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നാല് വർഷത്തെ ഗ്രാജുവേഷൻ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ പാസ് ആയിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഏതൊക്കെ സബ്ജക്റ്റാണ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ പാസ് പാസ്സിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും പോസ്റ്റുകളാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ എൻട്രി വഴി വരുന്നത് ഇങ്ങനെയാണ് അഫ്കാറ്റ് എക്സാമിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഡയറക്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് എൻട്രി വരുന്നത് ഇനി അടുത്തായിട്ട് വരുന്നത് നോൺ ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് അഗ്നിവീർ വായു റിക്രൂട്ട്മെൻ്റ് ആണ് പതിനേഴ് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അൺമാരിഡ് ആയിട്ടുള്ള മെയിസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒരു പോസ്റ്റിലേക്ക് രണ്ട് ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത് സയൻസ് സബ്ജക്റ്റും അതുപോലെ തന്നെ നോൺ സയൻസ് സബ്ജക്റ്റും പ്ലസ് ടു സയൻസ് സബ്ജക്റ്റിലും അതുപോലെ തന്നെ നോൺ സയൻസ് സബ്ജക്റ്റിലും പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെയിനായിട്ടും രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത് പ്ലസ് ടുവിൽ അൻപത് ശതമാനം മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനും അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സയൻസ് സബ്ജക്ട് ിലേക്ക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് അൻപത് ശതമാനം കൂടി പാസ് ഇട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനും അൻപത് ശതമാനം മാർക്കും ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ വൊക്കേഷണൽ കോഴ്സ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അഗ്നിവീയർ അല്ല റെഗുലർ റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലേക്ക് ജനറൽ കാൻഡിഡേറ്റ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാർമസ്റ്റ് കാൻഡിഡേറ്റ്സും വരുന്നുണ്ട് അപ്പോൾ ആദ്യം ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനേഴ് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റിൽ പ്ലസ് ടു പാസ് ആയിരിക്കേണ്ടതാണ് കൂടാതെ അൻപത് ശമനം മാർക്ക് അഗ്രിക്കേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഇംഗ്ലീഷിനും അൻപത് ശതനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ പ്ലസ് ടു വൊക്കേഷണൽ കോഴ്സ് പാസ് ആയിരിക്കേണ്ടതാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷിൽ പാസ് ആയിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ ഇനി അടുത്ത ഫാർമസി കാൻഡിഡേറ്റ്സിൻ്റെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ബി എസ് സി ഇൻ ഫാർമസി അൻപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിരിക്കേണ്ടതാണ് കൂടാതെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്റ്ററും ചെയ്തിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത റിക്രൂട്ട്മെന്റ് ആണ് അഗ്നിവീർ വായു മ്യൂസീഷ്യൻ റിക്രൂട്ട്മെന്റ് ആണ് പതിനേഴര വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടിയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ ഈ ഒരു റിക്രൂട്ട്മെൻ്റിലേക്കോ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അഗ്നിവീർ റിക്രൂട്ട്മെൻ്റ് ആണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തലുമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ മ്യൂസിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഓരോ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഏതൊക്കെ പോസ്റ്റുകളാണുള്ളത് അത് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം അതുവരെ ബൈ